डीवाईएफआई आभिमुख्यत्तिल कूतुपरंब रक्तसाक्षित्व दिनम आचरिक्कुन्नु इन्न वैकुन्नेरम चेलाट्टिल रालियुम सम्मेलनवुम उंडायिरिक्कुम कूतुपरंबिल समरत्तिनिडे वेडियेट्टु मरिच्च प्रवर्तकरे अनुस्मरिच्चाण डीवाईएफआई कूतुपरंब रक्तसाक्षित्व दिनम आचरिक्कुन्नत് കോതമംഗലം ടൗണിൽ ബ്ലോക്ക് പ്രസിഡന്റ് ജിയോ പയസ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ആദർശ് കുര്യാക്കോസും മറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. ഡിവൈഎഫ്ഐയുടെ യൂണിറ്റുകൾ തോറും പതാക ഉയർത്തൽ ഉണ്ടായിരുന്നു. സഖാവ് റോഷനും സഖാവ് ബാബുവും ഷിബുലാലും രാജീവനും അതുമടക്കം അഞ്ച് സഖാക്കൾ അന്ന് വെടിയേറ്റ് മരിക്കുകയും സഖാവ് പുഷ്പൻ എന്നും ജീവിക്കുന്ന രക്തസാക്ഷിയായി തുടരുകയും ചെയ്യുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലെ ഏറ്റവും പ്രയാസമേറിയ ബുദ്ധിമുട്ടുള്ള ഒരു പശ്ചാത്തലത്തിലൂടെയാണ് കൂത്തുപറമ്പിന്റെ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ ആ രക്തസാക്ഷി അനുസ്മരണവും ദിനവും കടന്നു പോകുന്നത്. ഇന്ന് 27 വർഷക്കാലത്തിലേക്ക് ഇപ്പുറത്തും കൂത്തുപറമ്പിൽ ഡിവൈഎഫ്ഐ ഉയർത്തിയ ആ മുദ്രാവാക്യങ്ങൾക്ക് കൂടുതൽ കാലിക പ്രസക്തിയും രാഷ്ട്രീയ പ്രാധാന്യവും ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണത്തെ കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നതായി മാറ്റിത്തീർക്കുന്നതെന്നുള്ളത് കാണാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കേന്ദ്രത്തിൽ പ്രകടനവും പൊതുയോഗവും അടക്കം ഈ രക്തസാക്ഷികളുടെ അനുസ്മരണ യോഗം ചേരുകയും അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തെ കൂടുതൽ കരുത്തോടുകൂടി വർത്തമാനകാല കേരളത്തിലെ ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുമെന്നുള്ള കരുത്തുറ്റുള്ള പ്രതിജ്ഞ കൂടി എടുത്തുകൊണ്ടായിരിക്കണം കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണം അവസാനിക്കേണ്ടത്. കെസിവി ന്യൂസ്, കോതമംഗലം.